ഹലോ, ഇന്ന് ഞാനൊരു ഈവനിങ് വ്ളോഗായിട്ട് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ എടവണ്ണ വരെ പോയിരുന്നു കേട്ടോ. അപ്പോഴാണ് ഈ പനന്നോങ്ക് പറഞ്ഞ സാധനം കണ്ടത് കേട്ടോ. ഓരോ സ്ഥലത്ത് ഓരോ പേരാട്ടോ ഇതിന്. ഓരോരോ സ്ഥലത്ത് നമുക്കറിയില്ലല്ലോ, നമ്മളെ നാട്ടിൽ ഈ പനന്നോങ്ക് എന്നാണ്ട് അതിന് പറയാം. നല്ല ടേസ്റ്റുള്ള സാധനമാണിത്. ഈ ഷുഗർ പ്രഷർ ഉള്ളവർക്കൊക്കെ ഇത് കഴിച്ചാൽ മാറും എന്നൊക്കെ പറയണത് കേട്ടോ. അപ്പോൾ ഞാനിത് വാങ്ങിച്ചു, അവരെ കൊണ്ട് തന്നെ വെട്ടി വാങ്ങിച്ചു കേട്ടോ. ജ്യൂസ് അടിക്കാൻ വിചാരിച്ച് വാങ്ങിച്ചതാണ്. നമ്മളൊരു സ്നാക്കും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കറുത്ത പുഴ പഴമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും ഒഴിവാക്കണ്ട. ഇതുപോലെ നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുക്കുക കേട്ടോ. നല്ല അടിപൊളി ഒരു സ്നാക്കാണിത്. ഇനി മിക്സിയിൽ കുറച്ച് പഞ്ചസാര പൊടിച്ചെടുക്കുക. രണ്ട് ഏലക്കായും കൂടി ഇട്ടിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കുക. നമ്മൾ പായ നുറുക്കി വെച്ചത് അതും കൂടെ ഇട്ടിട്ട് നല്ലോണമെന്ന് വഴറ്റി കൊടുക്കട്ടോ. നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലോണമെന്ന് മിക്സാക്കി കൊടുക്കട്ടോ. ഈ പായത്തിലൊക്കെ ഇങ്ങനെ പഞ്ചസാര പിടിക്കോളന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കണേ. പഞ്ചസാരയുടെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കട്ടോ. അത് ഒരു മുറി തേങ്ങ ആയിട്ട് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ടിട്ട് നല്ലോണമെന്ന് വഴറ്റിയെടുക്കാം. നമുക്കിത് ചൂടാറാൻ വെക്കട്ടോ. ഇനി മിക്സിൻ്റെ ബൗളെടുത്തിട്ടുണ്ട്. ഒരു മുട്ട ഇട്ട് കൊടുക്കുക. ഒരു കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അത് ഞാൻ പൊടിച്ച പഞ്ചസാര തന്നെ ഇട്ട് കൊടുക്കുന്നത്. രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു കാൽ സ്പൂണ് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണമെന്ന് അടിച്ചെടുക്കട്ടോ. നമ്മളൊരു ബൗളിലേക്ക് ഇത് അടിച്ച് വെച്ച് മിക്സ് മാറ്റി കൊടുക്കാം. നമ്മൾ മാറ്റി വെച്ച പഴം നല്ലോണം ഇതുപോലെ ഉരുട്ടിയെടുക്കട്ടോ. ഇതുപോലെ ഉരുളാക്കി എടുക്കുക. എല്ലാം ഇതുപോലെ ചെയ്തെടുക്കട്ടോ. ഞാൻ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമുക്കിത് വറുത്തെടുക്കാം. ഈ മിക്സിയിലോട്ട് ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കോരിയെടുക്കട്ടോ. നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കട്ടോ. നമ്മളെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റട്ടോ. അപ്പോൾ എണ്ണൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ. നല്ല എണ്ണൊന്നും കുടിക്കാത്തൊരു സ്നാക്കും കൂടിയാണ്. ഇപ്പോൾ എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സ്നാക്കാണ് കേട്ടോ അത്. നമുക്ക് ആ പനനൊങ്ക് വെച്ചിട്ട് ഒരു ഷേക്കും കൂടി ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ 5 പനനൊങ്ക കേട്ടോ വാങ്ങിച്ചത്. നമുക്കിതിൽ നിന്ന് ചുരണ്ടെടുക്കാം. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ഇളനീനൊക്കെ ഇങ്ങനെ ചുരണ്ടി എടുക്കണ പോലെ കേട്ടോ. അതിൽ നിന്ന് ചുരണ്ടി എടുക്കുക. പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. നല്ല ഇതുപോലെ ചുരണ്ടി എടുക്കുക കേട്ടോ. ഇതിപ്പോൾ എല്ലാം ഞാൻ ചുരണ്ടി എടുത്തിട്ടുണ്ട്. നമുക്കൊരു മിക്സിക്ക് ഇട്ട് കൊടുക്കുക. അത് മിക്സിൻ്റെ ജാർ ഇട്ട് എടുത്തിട്ടുണ്ട്. അതൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി രണ്ട് ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുക. മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ കുറച്ച് കട്ടപ്പാലാട്ടോ എടുത്തിട്ടുള്ളത്. കട്ടയായ പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണമെന്ന് അടിച്ചെടുക്കട്ടോ. നമ്മളെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. അടിപൊളി ജ്യൂസാണ്. നിങ്ങളെല്ലാവരും വാങ്ങിയിട്ടുണ്ടാക്കി നോക്കട്ടോ. ഞാൻ വെറുതെ തള്ളി പറയല്ല കേട്ടോ. നല്ല ടേസ്റ്റുള്ള ജ്യൂസാണ്. നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.